മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് പാൻ കാർഡും ആധാറും ലിങ്ക് ചെയ്തില്ലെങ്കിൽ പണി കിട്ടുമോ പാൻ ആധാറുമായി ലിങ്ക് ചെയ്യണമെന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറയാൻ തുടങ്ങിയിട്ട് കാലമേറെയായി ഇതിനുള്ള അവസാന തീയതി പലവട്ടം നീട്ടി തന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് പാൻ ആധാർ ലിങ്കിങ് പൂർത്തിയാക്കിയേ തീരുവെന്ന് അന്ത്യശാസനം ഇറക്കിയിരിക്കുകയാണ് ഇൻകം ടാക്സുകാർ ഇല്ലെങ്കിൽ നിങ്ങളുടെ പാൻ ഇനോപറേറ്റീവായി പോവും അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായി പോവും എന്നുള്ളതാണ് സ്ഥിതി ഇങ്ങനെ പാൻ പ്രവർത്തനരഹിതമായി മാറിയാൽ നിങ്ങൾക്ക് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപതിനിറക്കിയ നോട്ടിഫിക്കേഷനായിട്ടും ഇക്കാര്യം സി ബി ഡി ടി അഥവാ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ആക്സസ് ഊന്നി പറഞ്ഞിട്ടുണ്ട് പാനും ആധാറും ലിങ്ക് ചെയ്തിട്ടില്ലാത്ത ഒട്ടേറെ ആളുകൾ ഇനിയും നമുക്കിടയിലുണ്ട് ഇതിന് പല കാരണങ്ങൾ ഉണ്ടാവാം ചില ആളുകൾക്ക് പാൻ കാർഡ് ആധാർ കാർഡ് ഇവയിൽ ഏതെങ്കിലും ഒരു രേഖ ഇല്ലാത്തൊരു പ്രശ്നമുണ്ട് മറ്റു ചിലർക്ക് ഇതിനെപ്പറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഗൗരവത്തെ ഗൗരവത്തെപ്പറ്റി അറിവില്ലാത്തതാണ് പ്രശ്നം വേറെ ചിലർ മനഃപൂർവ്വം ആധാർ എടുത്തിട്ടില്ല ആധാറിന് അല്ലെങ്കിൽ ആധാറിനോട് എതിർപ്പുള്ളവരാണ് ഇക്കൂട്ടർ അവർ ആധാർ എടുക്കാനോ ആധാർ നമ്പർ പാൻ നമ്പറുമായി ലിങ്ക് ചെയ്യാനോ തയ്യാറല്ലാത്തവരാണ് അവസാനം പറഞ്ഞ തരത്തിലുള്ള ആളുകളെ നമുക്ക് വിടാം എന്നാൽ അറിവില്ലായ്മ കൊണ്ട് ആധാറും പാനും ലിങ്ക് ചെയ്യാത്തവരെ നമ്മൾ നമ്മളിതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും അങ്ങനെ ചെയ്തില്ലെങ്കിൽ സംഭവിക്കാവുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയും ബോധ്യപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ആധാറും പാനും ലിങ്ക് ചെയ്തില്ലെങ്കിൽ എന്താണ് കുഴപ്പം കുഴപ്പമേ ഉള്ളൂ കാരണം പാൻ ആധാറുമായി ലിങ്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പാൻ നമ്പർ ഈ വരുന്ന ഏപ്രിൽ ഒന്ന് മുതൽ അസാധുവായി മാറും പാൻ അസാധുവായി മാറിയാൽ പാൻ ഇല്ലാത്ത അതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ പാൻ ഉപ ഉപയോഗിക്കേണ്ടി വരുന്ന തരത്തിലുള്ള ഒരു ഇടപാടുകളും പിന്നീട് നടത്താൻ പറ്റില്ല ഒട്ടേറെ തരത്തിലുള്ള ഇടപാടുകൾക്ക് പ്രത്യേകിച്ച് ബാങ്ക് ഇടപാടുകൾക്ക് ഇപ്പോൾ പാൻ നിർബന്ധമായ ഒരു രേഖയാണ് ഉദാഹരണത്തിന് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിന് പാൻ നിർബന്ധമാണ് ബാങ്കുകളിൽ നിന്ന് കിട്ടുന്ന പലിശയ്ക്ക് പാൻ ഇല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ നിരക്കിൽ ടാക്സ് കൊടുക്കേണ്ടി വരും ബാങ്കിലെ സ്ഥിര നിക്ഷേപത്തിന് കിട്ടുന്ന പലിശയ്ക്ക് ഉള്ള ടാക്സ് നിരക്ക് പാൻ ഉള്ളവർക്ക് പത്ത് ശതമാനവും ഇല്ലാത്തവർക്ക് ഇരുപത് ശതമാനവുമാണ് അപ്പോൾ നിങ്ങളുടെ പാൻ അസാധുവായി മാറിയാൽ നിങ്ങൾ ഇരുപത് ശതമാനം അല്ലെങ്കിൽ ഉയർന്ന നിരക്കിലുള്ള ടി ഡി എസ് കൊടുക്കേണ്ടി വരും അതുപോലെ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കാനോ ഏതെങ്കിലും നിക്ഷേപങ്ങൾ നടത്താനോ നിങ്ങൾക്ക് കഴിയില്ല മ്യൂച്വൽ ഫണ്ടുകളിലോ ഷെയറുകളിലോ നിക്ഷേപം നടത്താൻ പാൻ ഇല്ലാതെ പറ്റുകയില്ല വസ്തു ഇടപാടുകൾക്ക് പോലും പാൻ ഇപ്പോൾ നിർബന്ധമാണ് അതുകൊണ്ടാണ് പാൻ ആധാറുമായി ലിങ്ക് ചെയ്തില്ലെങ്കിൽ കുഴപ്പമാണ് എന്ന് പറയുന്നതിന് കാരണം സി ബി ഡി ടി പറയുന്നത് ഒരാൾ തൻ്റെ പാൻ ആധാറുമായി ലിങ്ക് ചെയ്യാതിരിക്കുകയും തന്മൂലം പാൻ ഇനോപറേറ്റീവായി മാറുകയും ചെയ്താൽ അതേ പാൻ പിന്നീട് ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഹാജരാക്കിയാൽ പോലും പാൻ ഇല്ലാത്ത ആളായി മാത്രമേ അയാളെ കണക്കാക്കുകയുള്ളൂ എന്നാണ് മാത്രമല്ല പാൻ ഇല്ലാതെ നടത്തിയ ഒരു ഇടപാട് എന്ന നിലയിൽ അതുകൊണ്ടുണ്ടാവുന്ന എല്ലാവിധ ഭവിഷ്യത്തുകൾക്കും ആദായ നികുതി വകുപ്പ് ആദായ നികുതി നിയമപ്രകാരം അയാൾ ഉത്തരവാദിയായിരിക്കും എന്നുമാണ് പാൻ ഹാജരാക്കേണ്ട ഇടപാടുകളിൽ പാൻ ഹാജരാക്കാതിരിക്കുകയോ അതുപോലെ ഇനോവറേറ്റീവായ അയാൾ പാൻ ഹാജരാക്കുകയോ ചെയ്താൽ പതിനായിരം രൂപ പിഴ അടക്കാനും ഇടപാടുകാരൻ ബാധ്യസ്ഥനാണ് ഇത് അസാധുവായ പാൻ ഉപയോഗിച്ച് നടത്തുന്ന ഓരോ ഇടപാടിനും കൊടുക്കേണ്ടി വരികയും ചെയ്യും ഇനി അതിനുശേഷം നിങ്ങൾ ആധാറും പാനും ലിങ്ക് ചെയ്യുന്നു എന്ന് കരുതുക അങ്ങനെ ചെയ്താൽ അന്നു മുതൽ നിങ്ങളുടെ പാൻ ഓപ്പറേറ്റീവായി അല്ലെങ്കിൽ വീണ്ടും പ്രവർത്തന യോഗ്യമായി മാറും പക്ഷേ അതിനിടയിൽ നിങ്ങൾക്ക് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും എന്ന് മാത്രം അതുകൊണ്ട് ആരെങ്കിലും പാനും ആധാറും ഇനിയും ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ സമയം പാഴാകാതെ ഏറ്റവും പെട്ടെന്ന് തന്നെ അത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പാനും ആധാറും ലിങ്ക് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇൻകം ടാക്സ് വെബ്സൈറ്റ് സന്ദർശിച്ചോ അതല്ലെങ്കിൽ എസ് എം എസ് വഴിയോ വളരെ ലളിതമായി പാനും ആധാറും ഇപ്പോൾ ലിങ്ക് ചെയ്യാൻ കഴിയും ഇങ്ങനെ ലിങ്ക് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പാനും ആധാറും ലിങ്ക് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനിയും ഇതുപോലെ വിജ്ഞാനപ്രദങ്ങളായ വീഡിയോകൾ കാണുവാൻ വേണ്ടി പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ടു അവർ ചാനൽ പ്രഗതി മലയാളം താങ്ക് യു